ഇതു കൂടമെന്നതിലാദ്യമാം ഇതെന്നുള്ളത് വിഷമാ കൂടമോ വിശേഷമാകും മതിമുതലായ മഹേന്ദ്രജാലം ഉണ്ടാവതിന് ഇതുതാൻ കരുവെന്നു കണ്ടിടേണം. ഇത് കുടമാകുന്നു എന്ന് പറയുമ്പോൾ അതിൽ ആദ്യം പറഞ്ഞ ഇത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സാമാന്യമായ അന്യയാണ്. കുടം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് അന്യയുടെ വിശേഷമാണ്. ബുദ്ധി തുടങ്ങിയ അന്ധകരണങ്ങളും ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയമായ ലോകവുമെല്ലാം ഇന്ദ്രജാലം പോലെ പ്രതീതമാകുന്നതിന് ഇത് എന്ന അന്യയുടെ സാമാന്യ ശക്തിയാണ് കാരണമായിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഇതമറിവെന്നതിലാദ്യമാമിതെന്നുള്ളതു സമാ തൻ്റെ വിശേഷമാണു ബോധം. മതി മുതലായവയൊക്കെ മാറി മേൽ സദ്ഗതി വരുവാൻ ഇതിനെ ഭജിച്ചിടേണം. ഇത് അറിവാണ് എന്ന വാക്യത്തിൽ ആദ്യം പറയുന്ന ഇത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സമയുടെ സാമാന്യ ശക്തിയെയാണ്. സാമാന്യ ശക്തിയായ സമയുടെ ഉൾപ്പിരിവായ വിശേഷമാണ് അറിവ് എന്നുള്ളത്. ബുദ്ധി മുതലായ അന്ധകരണ വൃത്തികളെല്ലാം അടങ്ങി എല്ലാത്തിനും ഉപരിയായുള്ള സദ്ഗതി വരുവതിന് സമയുടെ സാമാന്യമായ അറിവിനെ ധാരമുറിയാതെ ധ്യാനിക്കണം. പ്രകൃതി പിടിച്ചു ചുഴച്ചിടും പ്രകാരം സുകൃതികൾ പോലുമഹോ ചുഴന്നിടുന്നു. വികൃതി വിടുന്നതിനായി വേല ചെയ്വീലകൃതി ഫലാഗ്രഹമറ്റ് അറിഞ്ഞിടേണം. പ്രകൃതിയുടെ ശക്തമായ ചുഴിയിൽപ്പെട്ട് നന്മ നിറഞ്ഞ സഹൃദയർ പോലും കഷ്ടപ്പെടുന്നു. അത് ആശ്ചര്യം തന്നെ. നിഷ്ക്രിയൻ, അതായത് അകൃതി വികൃതികൾ ഒഴിഞ്ഞ് സ്വാതന്ത്ര്യം അനുഭവിക്കാനായി ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യാതെ ഇരിക്കുകയും ചെയ്യും. ഇതു രണ്ടും മനസ്സിലാക്കിക്കൊള്ളണം. പല മതസാരവും ഏകമെന്നു പാരാതെ ഉലകിൽ ഒരാനയിലന്ധരെന്ന പോലെ പലവിധയുക്തി പറഞ്ഞ് പാമരന്മാരളവതു കണ്ട് അലയാതെ അമർന്നിടേണം. എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണെന്ന് മനസ്സിലാക്കാതെ ആനയുടെ രൂപത്തെപ്പറ്റി അന്ധന്മാർ തർക്കിക്കുന്നത് പോലെ പലമാതിരിയുള്ള വാദങ്ങളും തർക്കങ്ങളും ഉന്നയിച്ച് അജ്ഞാനികളായ മനുഷ്യർ ചുറ്റിത്തിരിയുകയാണ്. അത് കണ്ടും കേട്ടും മനസ്സു കലങ്ങാൻ അനുവദിക്കാതെ എല്ലാറ്റിൻ്റെയും പൊരുളായിരിക്കുന്ന ഏകതയിൽ ഹൃദയത്തെ പ്രതിഷ്ഠിച്ചു കൊള്ളണം. ഒരു മതം അന്യനു നിന്ദ്യം ഒന്നിലോതും കരു അപരൻ്റെ കണക്കിന് ഊനമാകും. ധരയിലിതിൻ്റെ രഹസ്യം ഒന്നു താൻ എന്ന അറിവളവും ഭ്രമം എന്നറിഞ്ഞിടേണം. ഒരു മതവിശ്വാസിക്ക് വേറൊരു മതവിശ്വാസത്തെ നിന്ദ്യമായി തോന്നുന്നു. ഒരു മതത്തിൽ പറയുന്ന തത്വം മറ്റു മതവിശ്വാസികളുടെ വീക്ഷണത്തിൽ വികലമാണ്. എന്നാൽ ലോകത്തിൽ എല്ലാ മതങ്ങളുടെയും സാരമായ രഹസ്യം ഒന്നു തന്നെയാണ്. ഇതറിയുന്നതുവരെ ഒരു ചിത്തഭ്രമം പോലെ ഈ വിശ്വാസവും നിന്ദയും തുടരുമെന്ന് അറിഞ്ഞിരിക്കണം. പൊരുതു ജയിപ്പതസാധ്യം ഒന്നിനോടൊന്നൊരു മതവും പൊരുതാലൊടുങ്ങുവീല பரமதவாதிதோர்த்திடாதே பாழே பொருது பொலிஞ்சிடுமெന്ന് ബുദ്ധി വേണം. പരസ്പരം പൊരുതി ജയിക്കാമെന്നത് അസാധ്യമാണ്. ഒന്നും മറ്റൊന്നിനോട് പൊരുതുന്നതുകൊണ്ട് ഒരു മതവും നശിക്കുകയില്ല. മറ്റു മതങ്ങളുടെ വൈകല്യങ്ങളെപ്പറ്റി പറഞ്ഞു നടക്കുന്നവർ ഇത് മനസ്സിലാക്കാതെ ഒരർത്ഥവുമില്ലാതെ പൊരുതി നശിക്കുകയേ ഉള്ളൂ എന്ന വെളിവുണ്ടാകണം. ഒരു മതമാകുവതിന് ഉറപ്പതെല്ലാവരും ഇത് വാദികളാരുമോർക്കുവീല. പരമതവാദമൊഴിഞ്ഞ പണ്ഡിതന്മാരറിയുമിതിൻ്റെ രഹസ്യമിന്ന ശേഷം. ഒരു മതമേ വേണ്ടൂ എന്നാണ് എല്ലാ മതവാദികളും പറയുന്നത്. എല്ലാ മതക്കാരും തങ്ങളുടെ മതം ഏകമതമായി തീരണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന വസ്തുത മതവാദികൾ ആരും തന്നെ ഓർക്കുന്നില്ല. മതവാദവും പരമതവാദവും ഒന്നുമില്ലാത്ത ജ്ഞാനികളായ ശുദ്ധഹൃദയർ മതവാദത്തിനും പരമതവാദത്തിനും പിന്നിലുള്ള നിരർത്ഥകത പൂർണ്ണമായി അറിയുന്നുണ്ട്. തനുവിലമർന്ന ശരീരി തൻ്റെ സത്താ തനുവിലതെന്റെതിതെന്റേതെന്നു സർവം തനുതയൊഴിഞ്ഞു ധരിച്ചിടും സാക്ഷാലനുഭവശാലികളാം ഇതോർക്കിലാരം. ശരീരത്തിൽ കുടികൊള്ളുന്ന ശരീരി തൻ്റെ കേവലമായ ഉണ്മയിൽ അത് എൻ്റേതാണ്, ഇത് എൻ്റേതാണ് എന്നിങ്ങനെ സകലതിനെയും ശരീരഭാവം വിട്ട് അറിഞ്ഞിടുന്നു. ഇത് മനസ്സിലാക്കിയാൽ എല്ലാവരും സാക്ഷാൽ അനുഭവശാലികളായി തീരും. അഖിലരുമാത്മസുഖത്തിനായി പ്രയത്നം സകലവുമിങ്ങു സദാപി ചെയ്തിടുന്നു. ജഗതിയിലും മതമേകമെന്നു ചിന്തിച്ച് ആഖമണയാതെ അകതാരമർത്തിടേണം. എല്ലാവരും ആത്മസുഖത്തിനു വേണ്ടിയുള്ള പ്രയത്നമാണ് എല്ലാവിധത്തിലും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൽ ഈ മതം ഒന്നു തന്നെയാണെന്ന് മനസ്സിലാക്കി ഹൃദയത്തിൽ കാലുഷ്യം ബാധിക്കാതെ സൂക്ഷിച്ചുകൊള്ളണം. നിലമൊടു നീരതുപോലെ കാറ്റു തീയും വെളിയും അഹംകൃതി വിദ്യയും മനസ്സും അലകളുമാഴിയുമെന്നു വേണ്ട എല്ലാ ഉലകും ഉയർന്ന അറിവായി മാറിടുന്നു. ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം എന്നീ പഞ്ചഭൂതങ്ങളും അഹങ്കാരം, ബുദ്ധി, മനസ്സ് തുടങ്ങി അന്ധകരണങ്ങളും തിരകളും കടലും എന്നുവേണ്ട എല്ലാ ലോകവും ഉയർന്ന് ആത്മാനുഭൂതിയായി അറിവായി മാറിടുന്നു.